പ്രേ ഫോർ കേരള. ഒത്തിരി വിഷമത്തോടെയാണ് ഈ വീഡിയോ ഞാൻ ഇന്നിടുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് പെട്ടെന്ന് തന്നെ എല്ലാം മാറി എല്ലാവരും പഴയപോലെ തന്നെ ആവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു വിഷമം മാത്രമേ ഉള്ളൂ, ഇപ്പം ഈ ഇടുന്ന വീഡിയോ രണ്ടാഴ്ച മുന്നേ ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളിൽ ഒത്തിരി പേർക്ക് ഒരു സഹായമായേനെ എന്നെനിക്ക് തോന്നി. പിന്നെയും ഞാൻ വിചാരിച്ചു ശരി ഈ വീഡിയോ ഇടാം, ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ പെട്ടെന്ന് തന്നെ മാറി എല്ലാം പഴയ പോലെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്കിങ്ങനെ ഒരു അവസ്ഥ വരുന്ന മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിലൊരു ബാഗ് ഉണ്ടെങ്കിലോ ഒരു വലിയ ബാഗ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്കൂൾ ബാഗ് ആണെങ്കിലും അല്ലെങ്കിൽ ലാപ്ടോപ്പ് ബാഗ് ആണെങ്കിലും എന്ത് ബാഗ് ഉണ്ടെങ്കിലും അതിൽ നമ്മൾ ചില കാര്യങ്ങൾ മുന്നേ തന്നെ എടുത്തു വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ അതൊരു കവർ കൊണ്ടോ അല്ലെങ്കിൽ റെയിൻകോട്ട് കൊണ്ട് പൊതിഞ്ഞ് വെക്കുന്നത് നല്ലതായിരിക്കും നമ്മളെവിടെയെങ്കിലും ക്യാരി ചെയ്യുകയാണെങ്കിൽ. കാരണം മഴ കാരണം നനഞ്ഞു കഴിഞ്ഞാൽ അകത്തെ സാധനങ്ങളൊക്കെ നനഞ്ഞ് പോകും. ഇത് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എന്തൊക്കെ സാധനം പാക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം എടുത്ത് വെക്കേണ്ട അവരുടെ മരുന്നുകളാണ്. ഇപ്പം ഷുഗർ, കൊളസ്ട്രോൾ, ബി പി ഒക്കെ മരുന്ന് അവർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മരുന്ന്, പിന്നെ വേദനയ്ക്കുള്ള എന്തെങ്കിലും ട്യൂബോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വയ്ക്കാം. പിന്നെ അവർക്ക് വേണ്ടി രണ്ട് ജോഡി തുണിയെങ്കിലും മടക്കി ഒരു ബാഗിനകത്ത് വയ്ക്കാൻ നോക്കാം. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ക്യാമ്പിൽ പോയാൽ പോലും നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പാടാണ്. പിന്നെ ഒരു ബെഡ്ഷീറ്റ്, ഇപ്പോൾ തണുപ്പാണെങ്കിലും മഴയൊക്കെ അല്ലേ വെള്ളമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റെങ്കിലും വയ്ക്കാൻ നോക്കണം. അപ്പോൾ രണ്ട് ബെഡ്ഷീറ്റ് പറ്റുകയാണെങ്കിൽ രണ്ടെണ്ണം വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റെങ്കിലും നമ്മൾ വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ അത്യാവശ്യമായ ചില ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ ആധാർ കാർഡ് ആണെങ്കിലും പാസ്പോർട്ടോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തെ, നിങ്ങൾക്കറിയാലോ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെന്ന്, പാൻ കാർഡോ അങ്ങനത്തെ എന്ത് അത്യാവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് പൊതിഞ്ഞിട്ട് ബാഗ് വയ്ക്കാൻ നോക്കണം. കാരണം വെള്ളം കാരണം നനയില്ല. പിന്നെ ഉള്ളത് ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നമുക്ക് അത്യാവശ്യമുള്ള മരുന്നുകൾ, ഡെറ്റോൾ ഉണ്ടെങ്കിൽ ഡെറ്റോൾ, ബാൻഡേജ് അങ്ങനത്തെ മെഡിസിനൊക്കെ വയ്ക്കാൻ നോക്കാം. പ്രായമുള്ള ആൾക്കാരിൽ ചിലപ്പോൾ ഡൈപ്പർ യൂസ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ രണ്ട് ഡൈപ്പർ എക്സ്ട്രാ വയ്ക്കുന്നത് ഏറ്റവും സേഫ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഡൈപ്പർ കിട്ടണം എന്നില്ല, അതുകൊണ്ട് ആദ്യമേ എടുത്ത് വെക്കുന്ന നല്ലതായിരിക്കും. പിന്നെ അവർക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും എന്തുണ്ടെങ്കിലും, ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ എന്ത് പലഹാരം ഉണ്ടെങ്കിലും എല്ലാം ഒന്ന് പൊതിഞ്ഞ് കവറിലാക്കിയിട്ട് നമ്മൾ ബാഗിൽ വെക്കണം. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മളത് പൊതിഞ്ഞ് ബാഗിൽ വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്കല്ലെങ്കിൽ വേറെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് ഉപകാരമാണെങ്കിൽ അത്രയ്ക്ക് നല്ലതല്ലേ. പിന്നെ ഉള്ളത് ഒരു ടോർച്ചാണ്. ഒരു ടോർച്ച് നമ്മൾ ചാർജ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്തത് നമ്മൾ എടുത്ത് മാറ്റി ഒരു കവറിൽ പൊതിഞ്ഞ് വയ്ക്കണം. കാരണം നനവ് പാടില്ല. പിന്നെ മൊബൈൽ, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ പഴയ മൊബൈൽ കാണില്ല, അത് നമുക്ക് ചാർജ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ടച്ച് പാഡ് ഇല്ലാത്ത മൊബൈലാണെങ്കിൽ, നോർമൽ മൊബൈലാണെങ്കിൽ ചാർജ് ചെയ്ത് വയ്ക്കുന്നത് അത്യാവശ്യത്തിന് നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. പിന്നെ എമർജൻസി നമ്പേഴ്സൊക്കെ നിങ്ങൾ ഒന്ന് ഡയറിയിലോ മൊബൈലിലോ സേവ് ചെയ്ത് വയ്ക്കുക. പിന്നെ കാശ്, നമ്മുടെ വീട്ടിലുള്ള കാശുകൾ നമുക്ക് ആവശ്യമാണ് കാശ്. അപ്പോൾ നമ്മളിപ്പം വെള്ളം വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയാൽ നമുക്ക് കാശ് അത്യാവശ്യമാണ്. അപ്പോൾ കാശ് അല്ലെങ്കിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ സ്വർണം ഒരു പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് റാപ്പ് ചെയ്ത് വെക്കണം. പിന്നെ ഉള്ളത് വെള്ളമാണ്, കുടിക്കുന്ന വെള്ളം. നമുക്ക് കുടിക്കുന്ന വെള്ളം പെട്ടെന്ന് തന്നെ കിട്ടാൻ പാടായിരിക്കും. അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ എത്ര കുപ്പിയിൽ പറ്റുമോ, അല്ലെങ്കിൽ ഒരു വലിയ കുപ്പി ഉണ്ടെങ്കിൽ അത്ര വലിയ കുപ്പിയിൽ വെള്ളം എടുത്ത് വയ്ക്കുക. പിന്നെ ഒരു കത്രിക, കത്രിക എന്തെങ്കിലും മരുന്ന് കട്ട് ചെയ്യാനോ കവർ കട്ട് ചെയ്യാനോ അത്യാവശ്യത്തിന് ഒരു കത്രികയും കൂടി വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് കുഞ്ഞുപാവകൾക്കും കുട്ടികൾക്കും ആവശ്യമുള്ള ചില കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ്. ആദ്യം വരുന്നത് ഡൈപ്പറാണ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള എത്ര ഡൈപ്പർ ഉണ്ടെങ്കിലും അതെടുത്ത് നമുക്ക് ആ ബാഗിൽ സ്ഥലം ഉണ്ടെങ്കിൽ വയ്ക്കുക, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് മൂന്നോ നാലോ ഡൈപ്പറെങ്കിലും വയ്ക്കാൻ നോക്കുക. പിന്നെ കുഞ്ഞിന് കൊടുക്കാനുള്ള പാൽപ്പൊടി, ഇപ്പോൾ പാലില്ലെങ്കിലും പാൽപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കലക്കി കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി കൊടുക്കാമല്ലോ. അപ്പോൾ പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി എടുത്ത് വെക്കണം. പിന്നെ അത്യാവശ്യത്തിനുള്ള വീട്ടിൽ എന്ത് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്ത് ആഹാരം ഉണ്ടെങ്കിലും ആ കേടാവത്തെയാണെങ്കിൽ നമുക്ക് ഒരു ഡബയ്ക്കകത്തോ കവറിനകത്ത് അല്ലെങ്കിൽ പേപ്പറിനകത്ത് പൊതിഞ്ഞെങ്കിലും വയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ കുഞ്ഞിന് കൊടുക്കാനുള്ള കുറുക്ക് പൊടി ഉണ്ടെങ്കിലോ ഫാരക്സ് ഉണ്ടെങ്കിലോ സെർലാക്കോ എന്തുണ്ടെങ്കിലും നമ്മളതൊരു കവറിൽ പൊതിഞ്ഞ് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെള്ളം നനയാതിരിക്കുക. അതൊന്നും ഇല്ലെങ്കിലും ബിസ്ക്കറ്റ് ഉണ്ടെങ്കിലും നമ്മളത് പാക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. പിന്നെ ഉള്ളതൊരു ടവലാണ്, കുഞ്ഞിന് ആവശ്യമുള്ള ടവല്. അപ്പോൾ കുഞ്ഞിന് തുടയ്ക്കാൻ വേണ്ടിയോ മഴ നനഞ്ഞ് തല തുടയ്ക്കാൻ വേണ്ടിയോ ആർക്കേലും നമുക്ക് യൂസ്ഫുള്ളാണ് ഒരു ടവൽ. അപ്പോൾ ടവൽ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വൈപ്സ്, കുഞ്ഞിന് നമുക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ വൈപ്സ് കുഞ്ഞിന് ആവശ്യമല്ലേ, അപ്പോൾ ഒരു വൈപ്സ്. പിന്നെ കുഞ്ഞിന് രണ്ട് ജോഡി ഡ്രസ്സെങ്കിലും നമ്മൾ ബാഗ് എടുത്ത് വയ്ക്കാൻ നോക്കുക. ബാഗിൽ സ്ഥലം ഇല്ലെങ്കിൽ രണ്ട്
രണ്ട് ജോഡി ഡ്രസ്സെങ്കിലും വെക്കണം. പിന്നെ വെള്ളം, കുഞ്ഞിന് അത്യാവശ്യമുള്ള വെള്ളവും നമ്മൾ എടുത്ത് വെക്കാൻ മറക്കല്ല്. പിന്നെ കുഞ്ഞിന് അത്യാവശ്യമുള്ള മരുന്നുകൾ, ഇപ്പം പനിക്കുള്ള പാരസെറ്റമോൾ ആയാലും വയറുവേദനയാണെങ്കിലും അതിനുള്ള മരുന്നുകൾ നമ്മൾ എടുത്ത് വെക്കണം. കുഞ്ഞ് എന്തെങ്കിലും മരുന്ന് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ള മരുന്ന് എടുത്ത് വെക്കണം. ഇനി നമുക്ക് നോക്കാം നമ്മൾ ലേഡീസിന് ആവശ്യമുള്ള ചില സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള പാഡ്സ് ആണെങ്കിലും ടാമ്പോൺ ആണെങ്കിലും മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതെടുത്ത് ഒരു കവറിൽ ചുറ്റി അല്ലെങ്കിൽ പൊതിഞ്ഞിട്ട് നമ്മളെടുത്ത് വയ്ക്കണം. ഇപ്പം നമുക്കല്ലെങ്കിലും വേറൊരാൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ ലേഡീസിന് ആവശ്യമുള്ള ഇന്നർ വെയർസ്, അത് രണ്ടും കൂടി നമ്മൾ വയ്ക്കാൻ നോക്കണം. കാരണം നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടണം എന്നില്ല. ഇപ്പോൾ വീട്ടിൽ വെള്ളം കയറി നമ്മൾ വേറൊരു ക്യാമ്പിൽ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്നർ വെയർസ് എടുത്ത് വയ്ക്കാൻ മറക്കല്ലേ. പിന്നെ ഒരു ബെഡ്ഷീറ്റ്, അത്യാവശ്യത്തിന് നമുക്ക് ബെഡ്ഷീറ്റ് എപ്പോൾ ആയാലും നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു ബെഡ്ഷീറ്റെങ്കിലും വയ്ക്കാൻ നോക്കാം. പിന്നെ രണ്ട് ജോഡി ഡ്രസ്സ് നമുക്ക് പറ്റുകയാണെങ്കിൽ രണ്ട് ജോഡി ഡ്രസ്സ്, നമുക്ക് രണ്ട് പാൻറ്റോ രണ്ട് ടോപ്സോ ആ രീതിയിൽ രണ്ട് ജോഡി ഡ്രസ്സ് നമുക്ക് ബാഗിൽ പൊതിഞ്ഞ് ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി നോക്കണം. പിന്നെ എന്തെങ്കിലും മരുന്ന് നിങ്ങൾ കഴിക്കുവാണെങ്കിൽ ആ മെഡിക്കേഷനും നിങ്ങൾ നന്നായിട്ട് പൊതിഞ്ഞിട്ട് ബാഗിനകത്ത് വയ്ക്കാൻ നോക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ക്യാരറ്റോ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ എടുത്ത് ബാഗിൽ പൊതിഞ്ഞ് വയ്ക്കുന്നത് നല്ലതായിരിക്കും. വിശക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയേ, അത്യാവശ്യമല്ലേ. പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആവശ്യമുള്ള സാധനങ്ങൾ വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യം പൈസയാണ്. അപ്പോൾ പൈസ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്കൊരു കവറിൽ ചുരുട്ടി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ പാസ്പോർട്ടായാലും പാൻ കാർഡായാലും നമ്മുടെ സ്റ്റഡി സർട്ടിഫിക്കറ്റ് ആയാലും പറ്റുവാണെങ്കിൽ അതൊക്കെ നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മൊബൈൽ, മൊബൈൽ ബാറ്ററി ചാർജ് ചെയ്തിട്ട് പഴയ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള എമർജൻസി നമ്പറൊക്കെ നിങ്ങൾ ഒരു ഡയറിയിൽ കുഞ്ഞ് പേപ്പറിൽ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടി വി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ എമർജൻസി നമ്പറൊക്കെ സേവ് ചെയ്ത് വെക്കുക. പിന്നെ വെള്ളം, കുടിക്കാനുള്ള വെള്ളം ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ രണ്ടോ മൂന്നോ കുപ്പി കുടിക്കാനുള്ള വെള്ളം നമ്മൾ എടുത്തിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഭാഗം ഭയങ്കര താന്നിരിക്കുന്ന ഭാഗമാണെങ്കിൽ നമ്മൾ ഒയന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വെള്ളം മുഴുവൻ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടി വിയോ അല്ലെങ്കിൽ മൊബൈലൊന്നും നമ്മൾ നോക്കാക്കി നമ്മുടെ ഇവിടെ എങ്ങനെയുണ്ട് മഴയുടെ കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒരു പ്രാവശ്യം ശ്രദ്ധിച്ച് നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന് പറയാൻ വേണ്ടി. അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളെല്ലാവരും നല്ല സൂക്ഷിച്ചിരിക്കുക. നന്നായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത്, ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് മാറിക്കിട്ടും. ആരും വിഷമിക്കേണ്ട.